രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു രാജ്യത്തിൻ്റെ മടങ്ങിവരവ് തന്നിലൂടെയാണെന്നാണ് പ്രഖ്യാപനം റഷീദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി റഷീദ് പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ഇടക്കാല തിരഞ്ഞെടുപ്പിൽ നേടാനായില്ലെങ്കിൽ പോലും പിന്മാറില്ല എന്ന് വ്യക്തമായിരുന്നു ട്രംപ് വിവരങ്ങൾ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം റിപ്പബ്ലിക്കൻ പാർട്ടി ഉണ്ടാകുമെന്നും അതിൻ്റെ ഒരു തിളക്കത്തിൽ നിന്നുകൊണ്ട് തനിക്ക് പ്രഖ്യാപനം നടത്താൻ കഴിയുമെന്നുമായിരുന്നു ട്രംപ് കരുതിയിരുന്നത് പക്ഷേ ആ ഒരു മുന്നേറ്റം ഉണ്ടായില്ല എന്ന് നമുക്കറിയാം എങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ അദ്ദേഹം ഇന്ന് തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക അതിൻ്റെ പ്രൗഢിയിലേക്ക് മടങ്ങി വരുന്നത് ആയിരിക്കുമെന്നാണ് അല്പം മുമ്പ് ഫ്ലോറിഡയിലെ മാരാലാഗോ എസ്റ്റേറ്റിൽ ഡൊണാൾഡ് ട്രംപ് തൻ്റെ അനുയായികളെ അഭിസംബോധന ചെയ്തു കൊണ്ട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് പ്രസിഡന്റ് പദത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ുമ്പോൾ തന്നെ തൻ്റെ മടങ്ങി വരമ്പ് ഉണ്ടാകുമെന്ന സൂചനകൾ ഡോണൾഡ് ട്രംപ് നൽകിയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അമേരിക്കൻ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആർക്കും അറിയാം ട്രംപ് ഇങ്ങനെ പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ വരപ്പ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എളുപ്പമല്ല ഒട്ടേറെ കടമ്പകൾ ഡൊണാൾഡ് ട്രംപിന് മുമ്പിലുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ഒട്ടേറെ എതിരാളികളുണ്ട് ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന റൗണ്ടിലേക്ക് അദ്ദേഹം എത്തണമെങ്കിൽ തന്നെ അതിനു മുമ്പുള്ള പാർട്ടിയിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടണം അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് ഫ്ലോറിഡ ഗവർണർ റോ റോൺ ഡെസാന്റിസുമായിട്ടുള്ള ഭിന്നതകൾ നമുക്കറിയാം ഡെസാന്റിസിനെ പോലെ വളരെ ജനപ്രീതിയുള്ള നേതാക്കൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ തന്നെ ട്രംപിൻ്റെ ശൈലിയോട് വിയോജിക്കുന്നവരായിട്ടുണ്ട് ക്യാപിറ്റൽ കലാപത്തിൻ്റെ അന്വേഷണം തുടരുകയാണ് അതിൽ പൂർണ്ണമായും ട്രംപ് അതിൻ്റെ ആരോപണങ്ങളുടെ നിഴയിൽ നിന്ന് ഇനിയും മുക്തനായിട്ടില്ല അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ ശൈലിയോടുള്ള ശക്തമായ വിയോജിപ്പ് അമേരിക്കയുടെ പൊതുസമൂഹത്തിലും ശക്തമാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ട്രംപ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെങ്കിലും അത്ര എളുപ്പമുള്ളൊരു വരവായിരിക്കില്ല പക്ഷേ ഒരു യുദ്ധ പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് നടത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയുടെ പ്രസിഡന്റ് താനായിരിക്കും എന്നതാണ് ആ പ്രഖ്യാപനം പി ജി എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഒരു ഉത്സവമായിരിക്കും റഷീദ് നമുക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല